ഹാൻഡ്സ് അപ്പ്, പേടിച്ചോണ്ട, ഞാൻ കിങ് റോബ് തന്നെയാണ്. അപ്പൊ തുടങ്ങാം അല്ലേ? ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടി കളിക്കാവുന്ന മൈൻക്രാഫ്റ്റ്, അത് നമ്മുടെ സ്വന്തം കെമിക്സ് സീസൺ 5. നമ്മുടെ അന്നത്തെ പോലെ തന്നെ ആദ്യത്തെ പരിപാടി ആർമർ ഇടണം, ഇല്ലെങ്കിൽ എപ്പോഴും എന്റെ വീടാണെന്നൊന്നും പണ്ട് കാര്യമില്ല, തട്ടിപ്പോകുന്നതിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. എന്റെ പൊന്നടാ, എന്റെ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞ് തന്നെ എന്റെ പകുതി ശ്വാസവും പോയി. തൽക്കാലം നമ്മുടെ സിംഹാസനത്തിൽ ഇരുന്ന് ഞാൻ ഇന്നത്തെ പരിപാടി പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഷീപ്പിനെ പകുതിക്ക് വെച്ച് ആക്കി വെച്ചിട്ട് പോയില്ലായിരുന്നു, അതിനെ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കുവാണ് നമ്മുടെ പരിപാടി. ഓ മൈ ഗോഡ്, പുറത്ത് രാത്രി ഞാൻ പുറത്തിറങ്ങാൻ, ഞാൻ ബാറ്റ്മാൻ അല്ല, ഞാൻ വേറൊരു ഒരു കിങ് റോബ്, അതുകൊണ്ട് നമുക്ക് നേരത്തെ പോയാൽ കിടക്കാം. രാവിലെ ആയി കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ പരിപാടി, നമ്മുടെ ഷോപ്പ് എല്ലാം പോയി ഉണ്ടോ എന്ന് നോക്കണം അവരുടെ സ്ഥലത്ത്. അതുകൊണ്ട് പതുക്കെ ക്രാഷ് ലാൻഡ് ചെയ്തത് ഇവിടെ നിന്നൊക്കെ പൊട്ടിത്തെറക്കി വരെ ചെയ്തു. ഓക്കെ, നമ്മൾ ടോട്ട ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ATG പറ്റിക്ക് ഇവിടെ ബോട്ടെന്ന് എഴുതി വെച്ചായിരുന്നു. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒന്നും വിറ്റ് പോയിട്ടില്ല. പക്ഷെ ഇത് ഏതോ ഒരു കള്ളൻ ഇവിടെ നിന്ന് ഒരു തോട്ട മാത്രം എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചാണ്. ഇവിടെ നിന്ന് ഏതോ ഒരു കള്ളൻ എടുത്തോണ്ട് പോയതാണോ അതോ ഞാൻ തന്നെ എടുത്തോണ്ട് പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. വയസ്സും പ്രായമൊക്കെ ആയാലും ഓർമ്മയൊന്നും നിൽക്കുന്നില്ലെന്ന്. ഇപ്പം തൽക്കാലം നമ്മുടെ അടുത്ത ഷോപ്പിലേക്കും കൂടെ പോയി നോക്കാം. ഹൈ ഹൈ, എന്തൊരു ബ്യൂട്ടി ആയത്. നീ ഇതിന്റെ അകത്ത് കയറി നോക്ക, എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓ, 3 ഡയമണ്ട്! എന്റെ അമ്മ, 3 ഡയമണ്ട്! നമുക്ക് 3 ഡയമണ്ട് ഒക്കെ കിട്ടി. എന്തായാലും 3 ഡയമണ്ട് കിട്ടിയല്ലേ, ഒരു സാധനം മേടിച്ചിട്ട് വരാം. ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അടുത്ത ട്രെയിൻ പിടിക്കണം. അത് കഴിഞ്ഞ് ഒരു പിങ്ക് ടെറാക്കോട്ട മേടിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചില്ല ഒരു പിങ്ക്, എനിക്ക് ഇതാന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച. അതല്ലാതെ ഈ ഒരു പിങ്കും കൂടെ നമുക്ക് വേണം. ഇതിന് ഒരു ഡയമണ്ടിന് 2 സ്റ്റാക്ക് ഇതിരിക്കട്ടെ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഇച്ചിരി മേടിക്കണം കേട്ടോ. 3 സ്റ്റാക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കും. 3 പോലായിരിക്കും, ഒരു 6 സ്റ്റാക്ക്. ഈ 6 സ്റ്റാക്ക് നമുക്ക് അങ്ങ് എടുത്തേക്കാം. ഒരു ഡയമണ്ട് ഇവിടെ, ഒരു ഡയമണ്ട് ഇവിടെ. അങ്ങനെ ബുദ്ധിപരമായി നമുക്ക് കിട്ടിയ പൈസ എല്ലാം കൂടെ അങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ. ബിൽഡ് ചെയ്ത സ്ഥലത്ത് ഞാൻ 2-3 ദിവസമായിട്ട് പോയിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷീപ്പ് അവിടെ തന്നെ ഉണ്ടോ അതോ അത് ഇറങ്ങി ഓടിയോ എന്ന്. അതിന് ഭയങ്കര ഒറിജിനാലിറ്റി ആയത് കൊണ്ട് പറയാൻ പറ്റത്തില്ല. ജീവൻ വെക്കാനും ചാൻസ് ഉണ്ട്. അവിടെ കാണണേ എന്റെ ഷീപ്പ്. ഓക്കെ, ഏറെക്കുറെ ഇരിപ്പുണ്ട് അവിടെ. കണ്ട എന്നാ രസമാണ്, കണ്ട അതിന്റെ കാലൊക്കെ മാറ്റിപ്പോഴത്തേക്കിനും. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഇച്ചിരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കുഴിയായിരുന്നു. ഫുള്ള് കുഴി എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം കുഴി. അതെല്ലാം കൂടെ ഞാൻ അടച്ചെടുത്ത് ഇവിടുത്തെ പള്ളയെല്ലാം പറിച്ച് കളഞ്ഞ് ഏറെക്കുറെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആടിനെ കണ്ടോ, 4 കാലം റെഡി ആക്കിയിട്ടുണ്ട്. അതിന്റെ 1 കാലും കൂടി ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഈ ബ്ലോക്ക്, ഈ ടെറാക്കോട്ട തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറെ മേടിച്ചോണ്ട് വന്നു. ഇനി നമുക്ക് ഈ കാല് മാറി വെക്കണം. പിന്നെ ആടിന്റെ റൂഫ് കംപ്ലീറ്റ് ആക്കണം. ഇവിടെ അടയ്ക്കണം. ഇവിടെ അടച്ചിട്ട് അകത്ത് എന്ത് പണിയണം, എന്തെങ്കിലും പണിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് പണിയണം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ മെയിൻ ആയിട്ട് നമ്മുടെ ആടിന്റെ ഹെഡ് ഞാൻ അകലെ നിന്ന് കാണിച്ചാലും ഇങ്ങനെ ഇരിക്കും നമ്മുടെ ആട് ഇപ്പോൾ ഇരിക്കുക. ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലേ, വലിയ സൈസ് വ്യത്യാസം, തലയ്ക്ക് ഇച്ചിരി വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ മാറിക്കോളുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഇതിന്റെ പരിപാടി അങ്ങ് കവർ ചെയ്യാം. അതിനു മുമ്പ് ഇതിന്റെ ഒരു ലെയറും കൂടെ പൊക്കണം എന്ന് തോന്നുന്നു. ആടിന് ഇച്ചിരി വണ്ണം കൂടിയിരിക്കുന്നു അല്ലെ. വണ്ണം വേണ്ട, ഇച്ചിരി പൊക്കം വേണം ആടിന്. അതുകൊണ്ട് ഇവിടെ ഒരു ലെയറും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ളും കംപ്ലീറ്റ് അടച്ചെടുക്കാം. നമ്മുടെ ആടിനെ കാണാൻ എങ്ങനെയുണ്ട്, സെറ്റപ്പ് അല്ലേ. ഇത് പുതിയ ഫാഷൻ ആടാ, ഇപ്പൊ കണ്ടിട്ടില്ല, കീറിയ ടൈപ്പ് പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. അതുപോലെ പുതിയൊരു സ്പീഷ്യസ് ആടാ ഇത്. മണ്ടേ കൂടെ ഇങ്ങനെ കീറിയൊക്കെ ആയിരിക്കും ഇതിന്റെ വൂളൊക്കെ ഇരിക്കുന്നത്. വൂൾ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് ഇതാണ് ഫാഷൻ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിന്റെ ഹെഡ് റെഡിയാക്കണം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്. അതിലാണ് നമ്മുടെ കുട്ടപ്പൻ ഷീപ്പ് റെഡി ആവുന്നത്. അതുകൊണ്ട് ഇതിനെ ഒന്ന് നോക്കട്ടെ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മൾ എന്തായാലും വൂളിന്റെ കാര്യത്തിൽ ഭയങ്കര റിച്ച് ആയതല്ലേ, അതുകൊണ്ട് ഒരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. ആ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷിയർ. നമ്മളിപ്പോ വൂളിന്റെ കാര്യത്തിൽ ഭയങ്കര റിച്ച് ഒക്കെ ആയതുകൊണ്ട് ഒരു ഷിയർ നമുക്ക് ഫുൾ എൻചാൻറ് ചെയ്തെടുക്കണം. ആ ഷിയറിൽ മെൻറ്റിങ് വെക്കാൻ പറ്റും. അങ്ങനെ മെൻറ്റിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അൺബ്രേക്കിംഗ് വെക്കാൻ പറ്റും. അൺബ്രേക്കിംഗും വെച്ചിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻസി 5 അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ് ഷിയർ റെഡി ആവുക. ഏറെക്കുറെ ഇത് വെച്ച് ഭയങ്കര സ്പീഡ് നമുക്ക് വൂള് പൊട്ടിക്കാൻ പറ്റും. ഇതുണ്ട്, തൊടുപോലും വേണ്ട, കാണുപോലും വേണ്ട, അത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ നോർമൽ ഷിയറും കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെയിറ്റ്, അത് അതുകൊണ്ടായിരിക്കും അല്ലെ, എനിക്ക് അവിടെ HASTE 2 ഒക്കെ ഉണ്ടായിരുന്നു. HASTE 2 റീജനറേഷനും അങ്ങനെയുള്ള ബീക്കന്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് വലിയ സ്പീഡായി കാണുകയല്ലായിരിക്കും. നേരത്തെ നമ്മുടെ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താമസം, കൈ കൊണ്ട് പൊട്ടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ എൻചാൻറ്റഡ് ആയിട്ടുള്ള ഷിയർ വെക്കാന്ന് വിചാരിച്ചു. ഇതല്ലാതെ വേറെ ഏതെങ്കിലും എൻചാൻമെന്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷിയർ എന്തായാലും ഗോഡ് ഷിയർ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും എൻചാൻമെന്റ് ഇത് വെക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വെക്കാം. പിന്നെ നമ്മുടെ ഷീപ്പ്, ഓ മൈ ഗോഡ്, ഷീപ്പിന്റെ ബൈക്ക് ഇന്ന് ചെന്നു. ഷീപ്പിന്റെ ഫ്രണ്ട് ഏറെക്കുറെ ഞാൻ ഇതുണ്ടോ ഗുഡ് ഗെയിമിലെ മറ്റേ ആൾക്കാരെ പോലെ ഇല്ല, ഏറെക്കുറെ അതുപോലെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ഷീപ്പ് ഇരിക്കുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് ബാക്കി ഹെഡും കൂടെ പണിത് കഴിഞ്ഞ് ഇച്ചൂടെ സുന്ദരനാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആടിന്റെ പണിയൊക്കെ ഏറെക്കുറെ തീരാറായി, അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. ഇവിടെയൊക്കെ അടച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് ഇരുട്ടാവാൻ തുടങ്ങി. ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ദിവസം ഏറെക്കുറെ ഇച്ച ആയപ്പോ തന്നെ ഇതുണ്ട്, ഇതിന്റെ അടി സോമ്പികൾ വന്നിരിക്കാൻ തുടങ്ങി. കാരണം ഇതിന്റെ അടി വെട്ടം അടിയുന്നില്ല. അപ്പൊ ഇത് ഫുള്ള് ഞാൻ അടച്ചു. മണ്ടഭാഗം ഫുള്ള് അടച്ചിട്ട് ഇപ്പൊ തുറന്നു നോക്കി കഴിഞ്ഞ് ഇതിന്റെ അകത്ത്
ഇപ്പൊ പതുക്കെ കാണ്ട സോംബി വന്ന് പറഞ്ഞില്ല. അതിന് മുമ്പേ സോംബി വന്നു, ഒരു സ്കെൽട്ടൺ എന്നെ അടിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ള് പണി തീർക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഫുള്ള് ലൈറ്റ് കൊണ്ടെന്ന് വെക്കണം. ലൈറ്റ് ഇല്ലെങ്കിൽ എപ്പോഴാ ക്രീപ്പർ വരുന്ന, എപ്പോഴാ ഇത് പൊട്ടിത്തെറിക്കുന്നത്. നാളെ വരുമ്പോ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഇത്ര തീ പിടിക്കും, തീ പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വൂള, ഒറ്റ സെക്കൻഡും കൊണ്ട് ഷീപ്പ് ഫുള്ള് ഇല്ലാതെയാവും. അതുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടി ക്രീപ്പറും ആൾക്കാരൊന്നും വരാതിരിക്കാൻ നോക്കണം. അതിനുവേണ്ടി ബേസിൽ എത്തിയിട്ടുണ്ട്. ബേസിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ഇച്ചിരി റോക്കറ്റ് എടുക്കണം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, അതായിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ ഉള്ളക്കൂട്ട ലൈറ്റ് കുറെ ലാൻറ്റേണും ടോർച്ചും ഉണ്ട്. അതെല്ലാം നമുക്ക് പെറക്കിക്കൊണ്ട് പോകാം. അങ്ങനെ അടുത്ത ദിവസം ആയിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് ജീപ്പിന്റെ അകത്തൊക്കെ ആയിട്ട് ഫുള്ള് നിറക്കണം. ഓ, ജസ്റ്റ് സിപ്പ് ഇടിച്ചേനെ അവിടെ. ഇനി ഇവിടെ ചെല്ലുമ്പോ അറിയാം അകത്ത് എന്തൊക്കെ ജീവികൾ ഇരിപ്പുണ്ടെന്ന്. തൽക്കാലം പുറത്താരും ഇരിപ്പില്ല, അകത്തേക്ക് കയറി നോക്കാം നമുക്ക്. ഇതിന് അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. നമ്മുടെ ശവല് പോലെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ സ്പീഡ് പോയി. ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ, മൂന്ന് അങ്ങ് ഫ്രണ്ടിൽ തന്നെ നാല് ക്രീപ്പർ ഇരിപ്പുണ്ട്. ഇത് അടുത്തത് വന്ന് ഇത് അടുത്ത രണ്ടെണ്ണം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതുണ്ട് ആ കുഴിക്കകത്ത് നാല് ക്രീപ്പർ എന്നെ കണ്ട്. ഇവിടെ നാലഞ്ച് ക്രീപ്പർ വന്നിരിപ്പുണ്ട്. എന്റെ ആരോ വെച്ച ഒറ്റ അടിക്ക് ഈ ക്രീപ്പറെല്ലാം തട്ടിപ്പോകുന്നുണ്ട്. ഇത് ഇവിടെ അടുത്തൊരു ക്രീപ്പർ ഇവിടെ എങ്ങാണ്ട് ഞാൻ ചെറുതായിട്ട് കണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് ദേ ഇരിക്കുന്നു. അതുകൊണ്ട് ഒറ്റ ആരോഗ്യം ഇവരെല്ലാം തീരുന്നുണ്ട്. അതെന്ത് പറ്റി? ഞാൻ അകത്തേക്ക് ചാടുമ്പോ വരെ സൂക്ഷിക്കണം. ദേ ഒരു ക്രീപ്പർ ഇരിക്കുന്ന ഭയത്തിന് അവൻ എന്നെ കണ്ടില്ല. അടുത്ത അടുത്തേക്ക് വരുന്നു. ഈ ഒന്നും പിടിക്കല്ലേ. ഈ കുഴിക്കകത്ത് വല്ലതും ഉണ്ടോ? ഈ കുഴിക്കകത്ത് ആരും ഇരിപ്പില്ല. തൽക്കാലം ഞാൻ എത്രയും പെട്ടെന്ന് ടോർച്ച് എല്ലായിടത്തും ചുറ്റും വെക്കട്ടെ. ഈ കിണറ്റിലൊന്നും വന്നിട്ടില്ല. ഭാഗ്യത്തിന് നേരത്തെ ഓർത്തു ഈ കാര്യം. അല്ലാതെങ്കിൽ എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റിയല്ലായിരുന്നു. ഇതിന്റെ അകത്ത് ആകെ ക്രീപ്പർ മാത്രം ഉണ്ടായിരുന്നല്ല. അതെന്ത് പറ്റി? വേറെ മോബ്സ് ഒന്നും വരാത്ത. അത് ഇതിന്റെ അകത്ത് ക്രീപ്പർ മാത്രം ഉണ്ടാവുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓക്കെ, ഇവിടെ ഒരു കാലം കൂടെ ഉണ്ട്. അതിന്റെ പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അത് നേരെ അങ്ങ് ചെയ്തിട്ട് ഈ കൂടെ അങ്ങ് ചെയ്തങ്ങ് പോയേക്കാം. ഇച്ചിരി കൂടുതൽ എന്തൊക്കെയോ പൊട്ടിപ്പോയോ എന്നൊരു സംശയം. അങ്ങനെ ആ പരിപാടി ഈ കൂടെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല ഇനി കുറെ ഭാഗം ഈ സൈഡൊക്കെ കണ്ടോ, ഫുള്ള് കാട് പിടിച്ചാ കിടക്കുന്നത്. അതെല്ലാം നമുക്ക് ഇത് പണി കഴിയുന്നതിന്റെ കൂടെ ക്ലീൻ ആക്കി വിടണം. ഓക്കെ, അങ്ങനെ ഫുൾ സ്ഥലവും ടോർച്ച് വെച്ച് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്രീപ്പർ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ പണി വാളും. ഇനി ഈ ഷീപ്പിന്റെ മണ്ടേ കൂടെ ഒക്കെ എങ്ങനെ ലൈറ്റ് വെക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. മണ്ടേ കൂടെ ഒക്കെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഭംഗി പോലെ. ദേവുമാർ ഇവിടെ എത്തിയോ? ഓക്കെ, എല്ലാരും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെയാണ് നമ്മുടെ ഷീപ്പ് ഇരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ആടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കണ്ണും കൂടെ വെച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുവേണ്ടി ഇച്ചിരി ബ്ലാക്ക് കോൺക്രീറ്റും ഒരു വൈറ്റ് കോൺക്രീറ്റും നമുക്ക് വേണം. ബ്ലാക്ക് കോൺക്രീറ്റ് നമുക്ക് നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് പൊട്ടിച്ചിട്ടാണെങ്കിലും എടുക്കാം. അത് അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അല്ലെങ്കിൽ അത് ATG പൊട്ടിച്ച് കളയണം എന്നാണ് പറയുന്നത്. തൽക്കാലം ഇവിടെ ഇരിപ്പുണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ തൽക്കാലം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു സെറ്റ് എടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി കോൺക്രീറ്റ് സാധാ വേണം, ഇച്ചിരി വൈറ്റ് കോൺക്രീറ്റും കൂടെ വേണം. വൈറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റ് ഡൈ എനിക്ക് തോന്നുന്ന ബോണി എന്നാണ് തോന്നുന്നു കിട്ടുന്നത്. അതുകൊണ്ട് രണ്ട് ബോണും കൂടെ എടുത്തേക്കാം. ബോൺ മീലായി, വൈറ്റ് ഡൈ ആയി, വൈറ്റ് കോൺക്രീറ്റ് 48 എണ്ണോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാലും ഇരിക്കട്ടെ. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. വൈറ്റ് കോൺക്രീറ്റും ഉണ്ട്, രണ്ട് ബ്ലാക്ക് കോൺക്രീറ്റും ഉണ്ട്. ആ രണ്ട് കണ്ണും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷീപ്പിന്റെ പരിപാടി അങ്ങ് തീരും. എത്ര നാളായിട്ട് ഷീപ്പിനെ വെച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ അങ്ങനെ നമ്മുടെ ആ ടാസ്ക് 8 ആണെന്ന് തോന്നുന്നു. ആ ടാസ്ക് 8 കംപ്ലീറ്റ് ആകും. അങ്ങനെ നമുക്കൊരു അടിപൊളി ബിൽഡും കിട്ടും. നമ്മൾ അങ്ങനെ ഐലൻഡിൽ എത്തിയ സർപ്രൈസ് ആണ്. പിന്നെ എന്റെ ഷീപ്പിനെ കാണാൻ വേണ്ടി അങ്ങ് ATG വീട്ടിൽ നിന്ന് ആരോ കള്ളബോട്ട് വിളിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പൊ ഷീപ്പിനെ കാണിക്കുന്നില്ല, കണ്ണും കൂടെ വെച്ചിട്ട് കാണിക്കുക. അകത്തുനിന്ന് കാണുമ്പോ എന്തോ പോലെയൊക്കെ തോന്നുമെങ്കിലും അകത്തെ പോലെ അല്ലല്ലോ, പുറത്തെയല്ലേ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. ആദ്യമേ ഇതൊക്കെ ഒന്ന് പൂട്ടട്ടെ, ഇതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഇത്രയും പാട് വരണം. ഇനി നമ്മുടെ ഫൈനൽ ഷീപ്പിനെ ഞാൻ കാണിച്ചു തരാൻ പോയി. ഇച്ചിവിടെ പണിയൊക്കെ ചെയ്യാനുണ്ട്, ഇച്ചിരി പൊക്കോ മണ്ണൊക്കെ കൂട്ടാനുണ്ട്. തൽക്കാലം നമ്മുടെ ഷീപ്പിനെ ഇപ്പൊ കാണിച്ചു തരാം. ഉൾക്കാണം നടത്താൻ പോവാണ്. ഇതാണ് നമ്മുടെ ഷീപ്പ്. ഇങ്ങനെയുണ്ട്, കണ്ണ് ഇച്ചിരി മാറിപ്പോയോ എന്നൊരു സംശയം. ഓക്കെ, ബ്ലോക്ക് 2 എണ്ണം വെച്ച് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീപ്പ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കും. അങ്ങനെ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ഇനി താഴേക്ക് പോയി അകലെ നിന്ന് ഒന്നോടെ കാണിച്ചു തരാം നമ്മുടെ ഷീപ്പിനെ. ഇതാണ് നമ്മുടെ ഷീപ്പ്. ആയി, എന്തോ രസം, എന്തോ രസം, എന്തോ രസം. ഇച്ചിരി അവിടെ എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുമായിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല, അത് മൈൻക്രാഫ്റ്റിലെ ഷീപ്പിന്റെ പ്രശ്നം എന്ന് ഓർത്താൽ മതി. ഈ മണ്ടയിലെ ഒരു തൊള്ളി ഇത്രയും കൂടെ നമുക്ക് വൂള് വെക്കാനുണ്ട്. വൂള് എന്റെ ഉണ്ട്, അത് നമുക്ക് ഇപ്പോഴേ അങ്ങ് വെച്ച് തീർത്തേക്കാം. യെസ്, അങ്ങനെ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാത്രി ആവാറായി. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് നമ്മുടെ ഷീപ്പിനെ ഒന്നുകൂടെ കാണട്ടെ. ആയി, എന്തൊരു ഭംഗി. ഞാൻ ഉണ്ടാക്കിയ ഏതൊരു ബിൽഡിലും ഇങ്ങനത്തെ ഒരു കലാവിരുന്നുകൾ ദേ, അതിന്റെ അടി ദേ സ്കെൽട്ടൺ. പിന്നെ വേറെ ഒരു പ്രശ്നം ഇവിടെ വന്നേക്കുന്ന, ഞാനിപ്പം ഇതിന്റെ അകത്തുനിന്നും സോംബികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഹെഡിന്റെ അകത്തോടെ നമുക്ക് ഇനി ലൈറ്റ് വെക്കണം. അതിന് മുമ്പ് തൽക്കാലം നമുക്ക് ഇതിന്റെ പുറകിൽ കൂടെ ലൈറ്റ് വെക്കാം. ലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ നോക്കിയാൽ കാണുകയില്ലാത്ത രീതിയിൽ, എന്നാൽ ലൈറ്റ് ചെല്ലുകയും വേണം. അതുകൊണ്ട് നമുക്ക് ആരും കാണാതെ ഈ പുറകിൽ കൂടെ ഒക്കെ ഒളിപ്പിച്ച് വെക്കാം. ഇനി ഇവിടെ ആയിട്ട് അങ്ങനെ സോംബി വരികയല്ലോ. ഓക്കെ, പുറത്തെ കാര്യം ഏറെക്കുറെ ഓക്കെ. ഇനി നമ്മുടെ ഈ ഹെഡിന്റെ അകത്തും കൂടെ സോംബികൾ ദേഹം പേടിച്ചു കഴിഞ്ഞാൽ. അവിടെ സ്കെൽട്ടൺ ഉള്ളവ എല്ലാം വേറെ ടൈപ്പ്, ക്രീപ്പർ മാത്രം കാണല്ലേ. ദേഹം എന്തേരം സോംബി, ഈ ഒരു കുഞ്ഞു മുറിക്കകത്ത് സോംബി സ്കെൽട്ടണോ എല്ലാരും ഉണ്ട്. അതുകൊണ്ട്
ഇവിടെ രണ്ട് ലൈറ്റ് ഇരിക്കട്ടെ. ഞാൻ അടുത്ത റൂമിലേക്ക് കയറാം. ഇതിന്റെ അകത്ത് ആരെങ്കിലും ഓക്കെ, ഇതിന്റെ അകത്ത് ഭാഗത്ത് ഞാൻ ലൈറ്റ് വെച്ചിട്ടാ പോയത്. ഇതിന്റെ പുറത്ത് ഇവിടെ ഒരു മുറിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെയും കൂടെ രണ്ട് ലൈറ്റ് വെച്ചിട്ട് പോവാ. അങ്ങനെ എല്ലായിടവും കംപ്ലീറ്റ്ലി ലൈറ്റ് ആയെന്ന് തോന്നുന്നു. ഇതും അടച്ച്, ഇതും അടച്ചു. ഓക്കെ, ഷീപ്പിന്റെ പരിപാടിയായി. പിന്നെ ഈ ലെയർ ഒന്നോടെ ഒരു ഹൈറ്റും കൂടെ പൊക്കണം, എന്നാലേ ആടിന് ഒരു സെറ്റപ്പ് കാണുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ വിശക്കെന്നുള്ള പോലെ വയറൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുക. അത് വേണ്ട, നമുക്ക് ഒരു ലെയറും കൂടെ വെക്കണം. പിന്നെ കോൺക്രീറ്റ് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഷേപ്പൊക്കെ ഇച്ചിരി മാറ്റാം. ഇപ്പൊ ഒരു മേക്കപ്പ് ഇച്ചിരി കൂടിയ പോലെ എന്തോ ഇരിപ്പുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. നമ്മുടെ അതെ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഈ ഷീപ്പ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. യാ, ഒരു വ്യത്യാസമില്ല, കറക്റ്റ് അതുപോലെ തന്നെ. അങ്ങനെ നമ്മുടെ ഷീപ്പിന്റെ അടുത്ത് ഒരു ഷീപ്പ് ഫാം എന്നുള്ള സ്വപ്ന പദ്ധതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് നാല് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇതിന്റെ അകത്ത് ഇനി എന്ത് ചെയ്യണം എന്നാ എനിക്കറിയില്ലാത്ത. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷീപ്പിനെ അങ്ങ് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷീപ്പിന് എന്ത് പേരിടണം എന്നൊന്ന് പറയണേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടും. Thanks for watching. Ta-da!